വിവിധ മേഖലകളിലെ ഏറ്റവും ഉന്നത പുരസ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോബൽ സമ്മാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽഫ്രഡ് നോബൽ. 1833 ഒക്ടോബർ 21 അദ്ദേഹത്തിന്റെ ജനനം. ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ച അദ്ദേഹം പ്രശസ്തനായ രസതന്ത്രജ്ഞനും എഞ്ചിനീയറും കൂടിയാണ്. ബോഫോഴ്സ് എന്ന ആയുധ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥനുമായിരുന്നു. ഉരുക്ക് നിർമ്മാണ കമ്പനിയായിരുന്ന ബോഫോഴ്സിനെ ആയുധ നിർമ്മാണ മേഖലയിലേക്ക് തിരിച്ചത് ആൽഫ്രഡ് നോബലായിരുന്നു. ഡൈനാമിറ്റിന്റെ കണ്ടുപിടുത്തം നോബലിനെ കോടീശ്വരനാക്കി. അദ്ദേഹം തന്റെ വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നുമാണ് ഇന്ന് നോബൽ സമ്മാനങ്ങൾ നൽകപ്പെടുന്നത്. 1833 ഒക്ടോബർ 21 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇമ്മാനുവൽ നോബലിന്റെയും ആൻഡ്രിയറ്റ അൽഷിലിന്റെയും മൂന്നാമത്തെ ആൺകുട്ടിയായാണ് ആൽഫ്രഡ് പിറന്നത്. റോബർട്ട് ലുഡിക് എന്നിവരായിരുന്നു മൂത്ത ജ്യേഷ്ഠന്മാർ. ആൽഫ്രഡിന്റെ അച്ഛൻ ഇമ്മാനുവൽ ഒരു നല്ല എഞ്ചിനീയർ ആയിരുന്നു. നൂതന മാർഗങ്ങളിലൂടെ പുതിയ പുതിയ കെട്ടിടങ്ങളും പാലങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. മാത്രമല്ല കാലത്തിന്റെ ഗതിക്കനുസൃതമായി വൻമലകളും ഖനികളും പൊട്ടിച്ചെടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ആൽഫ്രഡ് ജനിച്ച വർഷം ഇമ്മാനുവലിന്റെ ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. താമസിയാതെ തൊഴിൽ നിർത്തിവെക്കാനും അദ്ദേഹം തീരുമാനിച്ചു. സ്വീഡനിലെ സാമ്പത്തിക നില മോശമായതിനാൽ അവിടം വിട്ടുപോകുവാനായി അദ്ദേഹം നിരന്തരം ചിന്തിച്ചു. അങ്ങനെ കുടുംബം ബാങ്ക് ജപ്തിയുടെ വക്കീലെത്തിയപ്പോൾ അദ്ദേഹം തൊഴിൽ തേടി റഷ്യയിലേക്ക് പോയി. ഇതേ സമയം ആൽഫ്രഡിന്റെ അമ്മ ആൻഡ്രിയറ്റ സ്റ്റോക്ക്ഹോമിൽ ഒരു പുതിയ പലചരക്ക് കട തുടങ്ങി. ആൻഡ്രിയറ്റയുടെ കുടുംബം സമ്പന്നരായതിനാൽ പണം കണ്ടെത്താൻ വലിയ വിഷമം നേരിട്ടില്ല. ആൻഡ്രിയറ്റയുടെ കച്ചവടം നല്ല ലാഭത്തിലായി തുടങ്ങി. തൊഴിൽ തേടിയപ്പോയ ഇമ്മാനുവൽ റഷ്യയിലെത്തുകയും അവിടെ റഷ്യൻ പട്ടാളത്തിനാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഇമ്മാനുവലിന്റെ നല്ല കാലത്തിന്റെ തുടക്കമായിരുന്നു അത്. അങ്ങനെ ഇമ്മാനുവലിന്റെ കുടുംബം സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് താമസം മാറി. റഷ്യയിലേക്കുള്ള മാറ്റം ആൽഫ്രഡിന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇമ്മാനുവൽ മക്കൾക്ക് റഷ്യയിൽ ലഭ്യമാകാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെ നൽകി. അതിന്റെ ഫലമെന്നോണം ആൽഫ്രഡ് 17-ാമത്തെ വയസ്സിൽ സ്വീഡിഷ്, ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച് ഭാഷകളിൽ എഴുതാനും വായിക്കാനുമുള്ള പ്രാവീണ്യം നേടി. ആൽഫ്രഡിനെ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആക്കുകയായിരുന്നു ഇമ്മാനുവലിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിനായി ഇമ്മാനുവൽ ആൽഫ്രഡിനെ പാരീസിലേക്ക് അയച്ചു. ആൽഫ്രഡിന്റെ ജീവിതത്തിന്റെ പ്രധാന വഴിത്തിരിവായിരുന്നു അത്. പാരീസിൽ പ്രശസ്ത കെമിക്കൽ എഞ്ചിനീയറായ ടി.ജെ. പെലോസിന്റെ സ്വകാര്യ ലബോറട്ടറിയിലെ ജോലി ആൽഫ്രഡിന് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പുതിയ മാനങ്ങൾ നേടിക്കൊടുത്തു. പെലോസിന്റെ ലാബിൽ തന്നെ ജോലി ചെയ്തിരുന്ന അസ്ഗാനിയോ സൊബ്രറുമായുള്ള സഹവാസം ഒരു പുതിയ തുടക്കത്തിന്റെ നാന്ദിയായിരുന്നു. ഇറ്റലിക്കാരനായിരുന്ന സോബ്രറോ ആയിടയ്ക്ക് നൈട്രോഗ്ലിസറിൻ എന്ന ഉഗ്ര സ്ഫോടന ദ്രാവകം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. നൈട്രോഗ്ലിസറിന്റെ പരീക്ഷണങ്ങൾ വളരെ അധികം അപകടകരമായിരുന്നു. എന്നാൽ ആൽഫ്രഡ് ഈ ദ്രാവകത്തിൽ വളരെയധികം താല്പര്യം കണ്ടെത്തി. കെട്ടിട നിർമ്മാണ മേഖലയിൽ നൈട്രോഗ്ലിസറിൻ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളൊക്കെ. പാരീസിലെ കുറഞ്ഞ കാലയളവിലെ പഠനത്തിനു ശേഷം ആൽഫ്രഡ് റഷ്യയിലേക്ക് തന്നെ തിരിച്ചു. അവിടെ വെച്ച് അച്ഛനുമൊന്നിച്ച് നൈട്രോഗ്ലിസറിന്റെ പരീക്ഷണങ്ങൾ തുടർന്നു പോന്നു. പക്ഷേ ഇമ്മാനുവലിന്റെ നല്ല ദിനങ്ങൾക്ക് വീണ്ടും മങ്ങലേറ്റു തുടങ്ങി. ക്രിമിയൻ യുദ്ധത്തിന്റെ അവസാനം ഇമ്മാനുവലിന് റഷ്യയിൽ നിൽക്കാൻ കഴിയാത്തത്ര നഷ്ടങ്ങൾ നേരിട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ ആൽഫ്രഡിന്റെ മൂത്ത ജ്യേഷ്ഠന്മാരെ റഷ്യയിൽ തന്നെ കച്ചവടം ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇമ്മാനുവലും കുടുംബവും വീണ്ടും സ്വീഡനിലേക്ക് തന്നെ തിരിച്ചു പോന്നു. 1863 സ്വീഡനിലേക്കുള്ള തിരിച്ചുവരവിനു ശേഷവും ആൽഫ്രഡ് നൈട്രോഗ്ലിസറിനുമായുള്ള പരീക്ഷണങ്ങൾ തുടർന്നു. നൈട്രോഗ്ലിസറിനെ സുരക്ഷിതമായ സ്ഫോടന വസ്തുവായി മാറ്റുവാനുള്ള ആൽഫ്രഡിന്റെ അടങ്ങാത്ത അഭിനിവേശം ഒരിക്കൽ ഒത്തിരി ആളുകളെ ചുട്ടുകൊല്ലുകയുണ്ടായി. അതിലൊരാൾ ആൽഫ്രഡിന്റെ ഇളയനുജൻ എമിലായിരുന്നു. അതിന്റെ പ്രത്യാഘാതമായി സ്വീഡൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ സ്റ്റോക്ക്ഹോം നഗരത്തിന്റെ പുറത്ത് മാത്രമാക്കി വിലക്കേർപ്പെടുത്തി. ഇളയനുജന്റെ ദാരുണ മരണവും സർക്കാർ വിലക്കുകളും ആൽഫ്രഡിനെ മാനസികമായി തളർത്തിയെങ്കിലും പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. 1866 ശുദ്ധമായ മണൽ ചേർത്ത് നൈട്രോഗ്ലിസറിനെ ഖരാവസ്ഥയിൽ സൂക്ഷിച്ചാൽ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടെത്തി. ആൽഫ്രഡിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകളായിരുന്നു അത്. അങ്ങനെ ഡൈനാമിറ്റ് എന്ന പേരിൽ പുതിയ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം പേറ്റന്റ് നേടി. ഡൈനാമിറ്റിന്റെ കണ്ടെത്തൽ ആൽഫ്രഡിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. നിർമ്മാണ മേഖലയിലും ഖനികളിലും ഡൈനാമിറ്റ് അവിഭാജ്യ ഘടകമായി മാറി. വലിയ കരിങ്കൽമറകളും ഖനികളും നിഷ്പ്രയാസം സുരക്ഷിതമായി പൊട്ടിത്തെറിപ്പിക്കാൻ ഡൈനാമിറ്റ് ഉപയോഗിച്ച് സാധിച്ചു. നൈട്രോഗ്ലിസറിൻ സ്ഫോടന വസ്തുക്കൾക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ ആവശ്യക്കാർ സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 20 രാഷ്ട്രങ്ങളിലായി 90-ൽ പരം ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന നോബൽ കുടുംബം സമ്പന്നതയിൽ എത്തിച്ചേർന്നു. ആൽഫ്രഡ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. പരീക്ഷണങ്ങളുടെയും വേദനയുടെയും
വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും ജീവിച്ചിരുന്ന ഇതിഹാസമായിരുന്നു ആൽഫ്രഡ് നോബൽ. പക്ഷേ സന്തോഷനാളുകൾ അധികം നീണ്ടു നിന്നില്ല. തന്റെ മഹത്തായ കണ്ടുപിടുത്തം സൈനിക മേഖലയിലും രാഷ്ട്രാന്തര കുടിപ്പകയിലും ഉപയോഗിക്കപ്പെട്ട മനുഷ്യ ശരീരം ചിതറിപ്പോകുന്ന ദാരുണ ചിത്രങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സുവേദനിച്ചു. സമാധാനത്തിന്റെ ആവശ്യകതയിൽ ഊന്നിയതായിരുന്നു ഒട്ടുമിക്ക എഴുത്തുകളും. അങ്ങനെ ഒരു യുഗത്തിന്റെ പര്യവസാനമായി ആ വിശ്വമഹാപ്രതിഭ 1896 December 10 ഇറ്റലിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ വിൽപത്രത്തിൽ ആൽഫ്രഡ് ഇപ്രകാരം എഴുതി വച്ചിരുന്നു: എന്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ, ഭാഷ, സമാധാനം എന്നീ മേഖലയിലെ നിസ്തുല സേവനങ്ങൾ നടത്തുന്നവർക്കിടയിൽ സമ്മാനമായി നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ 5 പുരസ്കാരങ്ങൾ പിന്നീട് നോബൽ സമ്മാനം എന്ന പേരിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് 1969 ബാങ്ക് ഓഫ് സ്വീഡൻ മഹാനായ നോബലിന്റെ സ്മരണാർത്ഥം സാമ്പത്തിക മേഖലയിൽ കൂടി പുരസ്കാരം ഏർപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണപത്രത്തിന്റെ സാക്ഷാത്കാരമായി ആദ്യത്തെ നോബൽ സമ്മാനം 1901 പ്രഖ്യാപിച്ചു. സമാധാനത്തിനൊഴികെയുള്ള മറ്റെല്ലാ പുരസ്കാരങ്ങളും സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നൽകപ്പെട്ടു. സമാധാനത്തിനുള്ള പുരസ്കാരം നോർവേയിലെ ഓസ്ലോയിൽ വെച്ചാണ് നൽകിയത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.